മുക്കത്തുകാരുടെ മാനുക്ക, മുക്കത്തെ സുൽത്താൻ, പത്രപ്രവർത്തകനും സാഹസികനും പോരാളിയും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ ആയിരുന്ന മുക്കത്തുകാരുടെ സ്വന്തം ബി പി മൊഹിദീൻ. മലയാളികളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ നാട്ടുകാരുടെ മാനുക്കം ഓർമ്മയായിട്ട് 36 വർഷം തികയുന്നു. 1982 ജൂലൈ 15 ഇരുവഴിഞ്ഞിപ്പുഴയിലെ കൊടിയത്തൂർ തെയ്യത്തും കടവിൽ കടത്തു തൂണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൊയ്തീൻ എന്ന മനുഷ്യസ്നേഹി മരണമടഞ്ഞത്. കുലം കുത്തിയൊഴുകുന്ന ഇരുവഴിഞ്ഞിപ്പുഴയുടെ തെയ്യത്തിൻകടവിൽ തോണി മറിഞ്ഞപ്പോൾ ഒഴുക്കിൽപ്പെട്ട സഹയാത്രികരിൽ പലരെയും രക്ഷിച്ച മൊയ്തീൻ ശേഷിക്കുന്നവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നതിനിടയിൽ ചുഴിയിലകപ്പെട്ട് മരണത്തിന് കീഴടങ്ങി. മുക്കത്ത് സുൽത്താൻ എന്ന വിളിപ്പേരുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ണി മൊയ്തീൻ സാഹിബിന്റെ മകനായി സമ്പന്ന കുടുംബാംഗമായി ജനിച്ച മൊയ്തീൻ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിതത്തെ ഒതുക്കി നിർത്താതെ സാമൂഹ്യ സേവനത്തിലും പത്രപ്രവർത്തനത്തിലും സ്പോർട്സിലും സിനിമയിലും പരിസ്ഥിതി പ്രവർത്തനത്തിലുമെല്ലാം തനത് ശൈലിയിൽ മുന്നേറുകയായിരുന്നു. അസാമാന്യ ധീരതയും സാഹസികതയും കൈമുതലാക്കിയ അദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വലിയൊരു ആരാധകനായിരുന്നു. 1960 മുക്കത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച ചിൽഡ്രൻസ് ക്ലബിന് നേതാജിയുടെ മകളായ അനിതയുടെ പേരാണ് നൽകിയത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുജീവിതം തുടങ്ങിയ മൊയ്തീൻ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രാസംഗികനായി വളർന്നു. പിന്നീട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. മരിക്കുമ്പോൾ മുക്കം പഞ്ചായത്ത് അംഗമായിരുന്നു. മൊയ്തീൻ പ്രസിദ്ധീകരിച്ച സ്പോർട്സ് ഹെറാൾഡ് മാസിക അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പ്രകാശനം ചെയ്തത്. നിഴലേ നീ സാക്ഷി, അഭിനയ ഇന്ത്യ നീ സുന്ദരി തുടങ്ങിയ സിനിമകളും അദ്ദേഹം നിർമ്മിച്ചു. മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു മൊയ്തീൻ. മുക്കത്ത് സദാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന മാനസിക രോഗികളായിരുന്ന ചാത്തോറ്റിയും മകൻ വേലായുധനും മൊയ്തീന്റെ തണലിലായിരുന്നു. 1963 കേരള കലാമന്ദിർ എന്നൊരു നാടക ട്രൂപ്പ് അദ്ദേഹം ഉണ്ടാക്കി. ആദ്യത്തെ നാടകമായ വിഷജന്തുക്കൾ കോഴിക്കോട് ടൗൺ ഹാളിൽ അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടി. മുക്കത്തിനപ്പുറത്ത് മുക്കത്തുകാർ അവതരിപ്പിച്ച ആദ്യ നാടകവും ഇതായിരുന്നു. മൊയ്തീന്റെ മൃഗസ്നേഹവും അന്ന് പ്രസിദ്ധമായിരുന്നു. ഒരു ലാഭവും മോഹിക്കാതെ കരിങ്കുരങ്ങനെ വളർത്തി സംരക്ഷിച്ചിരുന്നു. റിബൽ ജീവിതത്തിനിടയിലെ മൊയ്തീന്റെ തമാശകളായിരുന്നു ഇതൊക്കെ. 1982 ജൂൺ 15 ഇടമുറിയാതെ പെയ്ത മഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴ മൊയ്തീനെ സ്വന്തമാക്കിയപ്പോൾ 25 വർഷം വീട്ടുതടങ്കലിൽ മൊയ്തീന് വേണ്ടി പോരാടിയ കാഞ്ചനമാലയ്ക്ക് മൊയ്തീനെ നഷ്ടമായി. ടവത്തിപ്പോൾ ബാലം വന്നുകഴിഞ്ഞു. കടവത്ത് ബി പി മൊയ്തീൻ, എ എം ഹുസൈൻകുട്ടി, അംജിത് മോൻ സ്മൃതി കേന്ദ്രമായ അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഇതുപോലൊരു തോണി അപകടം ഇതിനു മുൻപോ ശേഷമോ ഉണ്ടായിട്ടില്ല. മൊയ്തീൻ മരിച്ചുവെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നില്ല. പുഴയുടെ ആഴങ്ങളിലെ വളഞ്ഞ വഴികളിൽ കൂടി മറ്റേതോ തീരത്തെ നിർഭാഗ്യ ജീവിതങ്ങളെ തേടി പോയതാവാം വാടാത്ത പുഞ്ചിരിയുമായി സൗഭാഗ്യത്തിന്റെ താമര ഇതളുകൾ വിതറാനുള്ളത്.